നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം. ലെബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിരീകരണം. ഇസ്രായേലിലെ ഷാരോൺ മേഖലയിലെ അറബ് നഗരമായ ടിറല്ലയിലാണ് ഇപ്പോൾ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജനവാസ മേഖലയിലെ കെട്ടിടത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. റോക്കറ്റ് ആക്രമണത്തിൽ 19 പേർക്ക് പരിക്കേറ്റു. ലെബനനിൽ നിന്നായിരുന്നു മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി 3 റോക്കറ്റുകൾ പതിച്ചത്. ആക്രമണത്തിൽ കെട്ടിടം പകുതി തകർന്നു. ലെബനനിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റുകളിൽ ചിലത് പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്തു. എന്നാൽ 3 റോക്കറ്റുകൾ ജനവാസ മേഖലയിൽ പതിച്ചു. ടെല്ലവീവിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ വടക്ക് കിഴക്കായി വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലാണ് അറബ് നഗരമായ ടിറ. വ്യാഴാഴ്ച ലെബനനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിലെ മെദുലയിൽ 7 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതേസമയം ഇറാൻ എപ്പോൾ ഇസ്രായേലിനെ തിരിച്ചടിക്കും? ഇതാണ് ലോകം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് വളരെ വലിയ ഒരു മറുപടിയാണ് അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല ഇറാൻ സമയമായി എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5 മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഇറാൻ വരും ദിവസങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ആക്രമിച്ചാൽ ഉടൻ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേലും സൂചിപ്പിച്ചിട്ടുണ്ട്. ലെബനാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ പിടികൂടിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു. വടക്കൻ ലെബനനിൽ കടന്നുകയറിയാണ് ഇസ്രായേൽ നാവികസേന ഇയാളെ പിടികൂടിയത്. ഇസ്രായേലിലേക്ക് മാറ്റിയ ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേലിലെ നാവികസേനയാണ് ലെബനനിൽ നിന്ന് 30 കിലോമീറ്റർ വടക്കുള്ള ബെട്രോണിൽ നിന്നും ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ പിടികൂടിയത്. ഇയാളെ ഇസ്രായേലിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരായ നടപടികൾക്ക് തക്ക പ്രതികരണം, തക്ക മറുപടി നൽകുമെന്ന് ഖമേനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണ് ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന 3 മിസൈലുകൾ ഇസ്രായേൽ ചെങ്കടലിൽ താഴ്ത്തി. അമേരിക്ക മെഡിറ്ററേനിയൻ ഭാഗത്ത് പോർമുന ഉയർത്തുന്നു. അമേരിക്ക ഇസ്രായേൽ തീർത്ത് സുശക്തമായ സാന്നിധ്യമാകുന്നുണ്ട്. B-52 പോലുള്ള ബോംബറുകളും മിസൈലുകളും പടക്കോപ്പുകളും കൊണ്ടുവരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ പരമാധികാരം, സുരക്ഷിതത്വം, ഇതിനെന്തെങ്കിലും കോട്ടം നേരിട്ടാൽ രാജ്യത്തിന്റെ ആണവ നയത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന മുന്നറിയിപ്പാണ് ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് കമാൽ ഖരാസി നൽകിയിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ US 52 ബോംബർ വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്കായി എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5 മുമ്പ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇനി ലോകം ഉറ്റുനോക്കുന്നത് എപ്പോഴാണ് ഇറാന്റെ തിരിച്ചടി എന്നാണ്. വളരെ വലിയ സൂചനകൾ ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞു. നവംബർ 5 മുമ്പ് അതുണ്ടാകുമെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നാളെയും മാത്രമാണ് മുന്നിലുള്ളത്. ഈ ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടാകുമോ? ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമോ? അതെങ്ങനെയായിരിക്കും? ഇറാന്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയായിരിക്കും? ആക്രമണ രീതി എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള ആശങ്കകൾ ഇപ്പോൾ വലിയ രീതിയിൽ പടരുകയാണ്. പശ്ചിമേഷ്യയിൽ വളരെ വലിയൊരു ഭീതിയുടെ കരിനിഴൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.